എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഡയറ്റിനെ കുറിച്ചുള്ള വീഡിയോയിൽ വന്ന ചോദ്യങ്ങൾക്ക് ചില ചോദ്യങ്ങൾ എനിക്ക് ആ വീഡിയോ കംപ്ലീറ്റ് അല്ല എന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. എൻ്റെ ഡയറ്റിൻ്റെ ഒരു പടം, എൻ്റെ ഒരു പ്ലേറ്റിൻ്റെ പടം ഞാൻ രണ്ട് ട്രെയിലറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റും ഒരു ലഞ്ച് പ്ലേറ്റും. ഈ അതുപോലെ തന്നെ ഞാൻ എന്താണ് ഒരു ദിവസം കഴിക്കുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതിൽ എനിക്കിപ്പോൾ പറയാനുള്ളത്, അത് എൻ്റെ പ്ലേറ്റാണ്. ഞാൻ ഒരു 63 വയസ്സുള്ള സെഡൻറ്ററി, അപ്പോൾ സെഡൻറ്ററി എൽഡേർലി വുമൺ. അപ്പോൾ അധികം ആക്ടിവിറ്റി ഒന്നും എനിക്കില്ല. ഞാൻ ഈ വീട്ടിനകത്തുള്ള ജോലികൾ ചെയ്യുകയും എൻ്റെ കുഞ്ഞിൻ്റെ ഗ്രാൻഡ് ചൈൽഡിൻ്റെ പുറകെ കുറച്ച് നടക്കുകയും അത്രയൊക്കെ എനിക്ക് ആക്ടിവിറ്റിയുള്ളൂ. അപ്പോൾ ആക്ടിവിറ്റി ലെവലും നിങ്ങൾ ഏജും ജെൻഡറും ഇതെല്ലാം നമ്മുടെ ഒരു ദിവസം കഴിക്കേണ്ട ആഹാരം എത്ര എന്നുള്ളതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കുന്ന ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അത് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്പൂൺ ചോറ് അല്ലെങ്കിൽ 1.5 സ്പൂൺ ചോറ് അല്ലെങ്കിൽ ഒരു ചെറിയ ദോശ എന്നൊക്കെ പറയുന്നത് അപ്പാടെ ആർക്കും പകർത്തുവാനുള്ളതല്ല. ഇപ്പോൾ നിങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് എത്ര മാത്രം കഴിക്കാം. എല്ലാവർക്കും യൂണിഫോം ആയിട്ട് ഒരളവ് ചോറ് അല്ലെങ്കിൽ ഒരളവ് മുട്ടായി അല്ലെങ്കിൽ പ്രോട്ടീൻ അങ്ങനെ ഇല്ല. നമ്മളുടെ ശരീരം എങ്ങനെ, നമ്മുടെ ജോലി എങ്ങനെയാണ്, നമ്മളുടെ ഏജ് എങ്ങനെയാണ്, നമ്മുടെ ജെൻഡർ എങ്ങനെയാണ്, നമ്മുടെ എക്സസൈസ് എങ്ങനെയാണ്, ഇങ്ങനെ പല കാര്യങ്ങൾ അപേക്ഷിച്ചിരിക്കും നമ്മൾ എത്രമാത്രം കഴിക്കണം, എന്തൊക്കെ കഴിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിന് ഒരു ന്യൂട്രീഷനിസ്റ്റ്, ഒരു ഡോക്ടർ, ഒരു ബയോ കെമിസ്ട്രി പഠിച്ച ആൾ, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് നമുക്കില്ല എന്നുള്ളത് ശരിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡയറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഞാൻ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അഡ്വൈസാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരുപാട് നാൾ മുമ്പേ തന്നെ ഇത് തുടങ്ങിയതാണ്. ഇങ്ങനെ കാർബ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞ ഈ രീതിയിൽ LCHF എന്ന് പറഞ്ഞ ഒരു ഡയറ്റല്ല ഞാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതിന് പകരമായിട്ട് പ്രോട്ടീനോ ഫാറ്റോ കൂട്ടാതെ ഇരുന്നത് കൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ LCHF കുറിച്ച് കേട്ടപ്പോഴാണ് ഒന്നിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ആ ഒരു അറിവ് എനിക്ക് ഉണ്ടായത്. അപ്പോൾ പറയട്ടെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതൊരു മെഡിക്കൽ അഡ്വൈസ് അല്ല, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡോക്ടറോട് ഇത് ചോദിച്ചാൽ ഇത് തന്നെ പറയും. നമ്മൾ ഒരു ദിവസം എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു അവെയർനെസ് കൊണ്ടുവരികയാണ്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ തന്നെ അവെയറല്ല. അതാണ് ഇന്ന് പറയുമല്ലോ നമ്മുടെ കോൺഷ്യസ് ലിവിങ് എന്നും മൈൻഡ്ഫുൾ ലിവിങ് എന്നും ഒക്കെ പറയുന്നത്. ആ മൈൻഡ്ഫുൾനെസ് ആദ്യം നമ്മുടെ ഈറ്റിംഗ്, നമ്മളുടെ ഭക്ഷണക്രമത്തിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ഒരു ദിവസം എന്താണ് കഴിക്കുന്നത് എന്ന് നോക്കണം. എന്ത് കഴിച്ചാലും രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാവിലെ കിടക്കുന്നത് വരെ, ചുമ്മാതെ അതിലെ പോകുമ്പോൾ ഒരു ലോസഞ്ച് ആണെങ്കിലും, ഒരാൾ തന്ന ഒരു മുട്ടായിയോ ഒരു ലഡുവോ ആണെങ്കിലും, പെരുന്നാളിന് ഓഫീസിൽ കൊണ്ടുവന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു കേഷണം കേക്കാണെങ്കിലും, ആ ദിവസം നമ്മൾ കഴിച്ചതെല്ലാം നമ്മൾ ഓർത്ത് ലിസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ നമ്മൾ കഴിച്ചു. അതിൽ അപ്പോൾ നമുക്ക് കാണാം നമ്മൾ ഒരുപാട് ആവശ്യമില്ലാതെ കഴിക്കുന്നുണ്ട്, നമ്മൾ ചിന്തിക്കാതെ കഴിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, മേശപ്പുറത്ത് എപ്പോഴും കപ്പലണ്ടിയോ ബിസ്ക്കറ്റോ ഒക്കെ കാണും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോൾ വിശപ്പ് തോന്നി എന്ന് തോന്നുമ്പോൾ നമ്മൾ അതെടുത്ത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കുന്നതിനെ ഒഴിവാക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ കഴിക്കുന്നത് 3 മീല്, വൈകിട്ടത്തെ ചായയുമായിട്ട് ചായയുടെ കൂടെ എന്തെങ്കിലും ലഘുവായ പലഹാരവും കഴിയുന്നത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞത് പരിപ്പുവട പോലെ, അത്രയും ആയിട്ട്. അത് നമ്മുടെ മുളക് ബജി, അതിനകത്ത് കടലമാവാണ്, അത് അത്ര വലിയ ഇത് കാർബോഹൈഡ്രേറ്റ് കൂട്ടുന്നതല്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ മീലിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന, നമ്മുടെ അനാവശ്യമായിട്ടുള്ള എക്സ്ട്രാ മീലിനെ നമ്മൾ കട്ട് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതെന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞ അറിവനുസരിച്ച് ഓരോ ആഹാരവും നമ്മളുടെ ഇൻസുലിനെ കൂട്ടും. ഡയബറ്റീസ് ഉള്ളവരും, ഡയബറ്റീസും ഒബീസിറ്റിയും ഇൻസുലിൻ ശരീരത്തിൽ കൂടുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്.
എന്തുകൊണ്ടാണ് അത് ഇൻസുലിൻ കൂടുമ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന്, എങ്ങനെയാണ് അത് ഇൻസുലിൻ കൂടി നമ്മൾക്ക് വണ്ണവും നമ്മളുടെ ദേഹത്ത് ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ ഇൻസുലിൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ, ഇൻസുലിൻ ഉള്ളപ്പോൾ നമ്മളുടെ ശരീരത്തിൽ കാണുന്ന ഗ്ലൂക്കോസിനെ അത് ആദ്യം നമ്മളുടെ മസിൽസിലും നമ്മളുടെ എന്നാ ലിവറിലും ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും. അതിന് ശേഷം ബാക്കിയുള്ളത് നമ്മളുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് അത് സ്റ്റോർ ചെയ്യും. നമ്മുടെ ഫാറ്റ് സെൽസിലേക്ക് അതിനെ പുഷിൻ ചെയ്യും. അങ്ങനെ ആ ഫാറ്റ് കൂടി വരും, നമുക്ക് ലിവറിൻ്റെ പുറത്ത് ഫാറ്റും ഒക്കെ വരും. അപ്പോൾ ഇത് അത് ഇൻസുലിൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ആദ്യം ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് കഴിയുന്നതും നമ്മളുടെ മീൽസ് 3 പ്രാവശ്യമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറയുന്നത്. ഒരു ചായയും കൂടെ വേണമെങ്കിൽ, ചായയുടെ കൂടെ പലഹാരം വേണ്ടവർക്ക് ചായയും പലഹാരം, ഇത് പലഹാരം അല്ലെങ്കിൽ നട്ട്സൊക്കെ അപ്പോൾ കഴിക്കാവുന്നതാണ്. കുറച്ച് അതിനൊരു ലിമിറ്റും ഔൺസസും ഒക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയും. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഇത് ഞാൻ ഡി ലൈഫ് എനിക്ക് അഡ്വൈസ് ചെയ്തതാണ്. ഡി ലൈഫിൻ്റെ ലിങ്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ അടിയിലിട്ടിട്ടുണ്ടായിരുന്നു. അതിലൊത്തിരി ഫ്രീ റിസോഴ്സസ് ഉണ്ട്. പണ്ടത് കംപ്ലീറ്റ് ഫ്രീ ആയിരുന്നപ്പോഴാണ് ഞാൻ അതിൽ ജോയിൻ ചെയ്തത്. ഇപ്പോഴവർ ചാർജ് ചെയ്യുക, അഡ്വൈസ് ചോദിച്ച് ഉത്തരം വേണമെങ്കിൽ അവർ, അതുകൊണ്ട് നമുക്ക് മെമ്പർഷിപ്പ് ഫീ ഒക്കെ ഉണ്ട്. ഞാൻ അവർക്ക് വേണ്ടി 1-2 വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അത്ര നല്ലതൊന്നുമല്ല. അവരുടെ ആർട്ടിക്കിളിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എസൈഡ് ഫ്രം വാട്ട് ഐ എം സെയിങ് നൗ. അപ്പോൾ അവർ പറഞ്ഞു തന്നതനുസരിച്ച് ഈ ആദ്യം പറഞ്ഞ ഞാൻ ഈ സ്റ്റെപ്പ്, അതായത് എക്സ്ട്രാ ഈറ്റിങ്ങിനെ കട്ട് ചെയ്യുക എന്നുള്ളത്, എറിക് ബെർഗിൻ്റെ ഹൗ ടു ട്രാൻസിഷൻ ടു ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. ആദ്യം നമ്മൾ ഈ മീൽസ് നമ്മളിങ്ങനെ എക്സ്ട്രാ കഴിക്കുന്നതൊക്കെ നിർത്തുക. അതിന് നിങ്ങൾ ഒരാഴ്ച എങ്കിൽ എടുത്താണെങ്കിലും നിർത്തുക, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മൾ വിശന്ന് തിന്ന് ശീലിച്ചിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് കഴിച്ച് ശീലിച്ചെങ്കിൽ ഇടയ്ക്ക് വിശക്കുന്നെന്ന് തോന്നും. അപ്പം അതുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഒരാഴ്ച വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഒരു കാര്യം പറയുന്നത്, നമ്മൾക്ക് തോന്നുന്ന ഈ വിശക്കുന്നു എന്ന് തോന്നുന്നത് പലപ്പോഴും ഡീഹൈഡ്രേഷനായിരിക്കും. അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ച് വിശക്കുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് ഉപ്പിട്ട നാരങ്ങാവെള്ളം കുടിക്കുക. അത് ഒത്തിരി നാരങ്ങാവെള്ളം കുടിക്കുന്നത് ആണെങ്കിൽ നിങ്ങൾ നാരങ്ങായിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം. നിങ്ങൾ കുടിക്കുന്ന നാരങ്ങയുടെ നമ്പർ, ഒത്തിരി അസിഡിറ്റി കൂട്ടുന്ന കൂടി കഴിക്കേണ്ടത് ആവശ്യമില്ല. ഒരു 1-1.5 നാരങ്ങ പിഴിഞ്ഞ് 3 പ്രാവശ്യമായിട്ട്, ചിലർ 2-3 കഴിക്കുന്നവരുണ്ട്. നിങ്ങൾക്കത് കുഴപ്പമില്ലെങ്കിൽ നാരങ്ങ അങ്ങനെ കുടിക്കാം. അല്ലെങ്കിൽ ചായ, ഗ്രീൻ ടീയോ അല്ലെങ്കിൽ വെറും ചായയോ മധുരമിടാതെ കുടിച്ച് ശീലിക്കാം. മധുരമിട്ട് കുടിച്ചാൽ, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണെങ്കിലും ആ മധുര രുചി നമ്മൾക്ക് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളുടെ വിശപ്പ് താനേ പോകും. ധാരാളം വെള്ളം കുടിക്കുക, ഇതൊക്കെ കഴിക്കുക. ധാരാളം എന്ന് പറഞ്ഞാൽ ലിറ്റർ കണക്കിനല്ല, ഓരോ ഗ്ലാസ് വെള്ളം. നമുക്ക് ഈ വിശക്കുന്നുവെന്ന് തോന്നുമ്പോൾ ഇച്ചിരി വെള്ളം കുടിക്കുമ്പോൾ തന്നെ ആ വിശപ്പ് കുറയും. നാരങ്ങാവെള്ളം കുടിച്ചാൽ മതി, അല്ലെങ്കിൽ കട്ടൻ ചായ കുടിച്ചാൽ മതി, അറിയ വെറും വെള്ളം കുടിച്ചാൽ മതി. ഈ വെള്ളം കുടിക്കുമ്പോൾ ചിലപ്പോഴല്ല, മിക്കവാറും വിശപ്പ് മാറും. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ ഇത് കഴിഞ്ഞ് നമ്മളുടെ എക്സ്ട്രാ ഈറ്റിംഗ് നിർത്തിയിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഡി ലൈഫ് പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റിലെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞ് ദോശയുടെ എണ്ണം മാത്രം കുറച്ചത് കൊണ്ടായില്ല. അത് കുറയ്ക്കുമ്പോൾ പകരം നമ്മൾ ഫാറ്റും പ്രോട്ടീനും കൂട്ടണം. അല്പം പ്രോട്ടീനും ബാക്കി ഫാറ്റും കൂട്ടണം. കൂട്ടിയാൽ മാത്രമേ നമ്മൾക്ക് വിശപ്പ് അടങ്ങിയിരിക്കുകയുള്ളൂ. ഫാറ്റ് കഴിക്കുമ്പോൾ നമുക്ക് എളുപ്പം തൃപ്തിയുടെ ലെവലെത്തും. ഫാറ്റ് നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് ചെല്ലുമ്പോൾ ബോഡി നിങ്ങൾ തിന്നത് മതി, കഴിച്ചത് മതി എന്നുള്ള അതിനുള്ള ഹോർമോണുകൾ പുറപ്പെടുവിക്കുകയും അതുകൊണ്ട് നമ്മൾക്ക് മതിയായി എന്ന് തോന്നുകയും ചെയ്യും. ഫാറ്റ് വളരെ നമ്മളുടെ ദഹനം സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ വിശപ്പ് വരുന്നത് സ്ലോ ആവും. അപ്പോൾ നിങ്ങൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ 1-2 മുട്ട കഴിക്കാം. ആകെ ഒരു ദിവസം എത്ര മുട്ട വേണമെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാലും ഇവിടെയുള്ള ചില കാർഡിയോളജിസ്റ്റൊക്കെ 3 മുട്ട വരെ ഒരു ദിവസം കഴിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ 2 മുട്ട കഴിക്കുക, എന്നിട്ട് ഇത് കഴിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ നെയ്യോ വെണ്ണയോ വെളിച്ചെണ്ണയോ ഒക്കെ ആഡ് ചെയ്യുക. ഇപ്പോൾ പുട്ടാണെങ്കിൽ വളരെ കുറച്ച് പുട്ടാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന പുട്ടിൻ്റെ അളവ് പകുതിയാക്കുക, കാൽഭാഗമാക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരാഴ്ച കൊണ്ട് ഇത് കുറച്ച്
നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന ലെവലിൽ കൊണ്ടുവരിക. നിങ്ങൾക്ക് എത്ര കഴിച്ചാൽ ആ മുട്ടയും നെയ്യും അല്ലെങ്കിൽ വെണ്ണയും ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര കഴിച്ചാൽ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഉച്ചവരെ കഴിയാം എന്നുള്ളത്, ഇടയ്ക്ക് കട്ടൻ ചായയുമായിട്ട് കഴിയാമെന്നുള്ളത് നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക ഒരാഴ്ച. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച നിങ്ങൾ ലഞ്ച് അഡ്ജസ്റ്റ് ചെയ്യുക, ചോറ് കുറച്ച് കൂട്ടാൻ കൂട്ടി നിങ്ങളുടെ വയറെത്ര ടോളറേറ്റ് ചെയ്യും. അവിടെയും നിങ്ങൾ കുറച്ച് പ്രോട്ടീൻ കൂട്ടുക, കുറച്ച് കൊഴുപ്പ് കൂട്ടുക. ഇത് നിങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്നാണ് പറയുന്നത്. ഞാൻ അറിയാതെയാണ് നിങ്ങളിങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത്. അത് പറയാനുള്ള അവകാശമോ ലൈസൻസോ എനിക്കില്ല. ഞാൻ ഡയറ്റീഷ്യൻ അല്ല, ഞാൻ ഡോക്ടറും അല്ല. ഞാനിങ്ങനെയാണ് ചെയ്തത്. അതാണ് ഞാനീ പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ലഞ്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ലഞ്ചിലെ കാർബോഹൈഡ്രേറ്റ് ഉള്ള കപ്പ, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിയുന്നത് കുറയ്ക്കുക. നിങ്ങളിപ്പോൾ ഒരു ദിവസം കപ്പ കഴിക്കേ പറ്റൂ എന്ന് തോന്നിയാൽ നിങ്ങൾ ചോറ് കഴിക്കരുത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാർബോഹൈഡ്രേറ്റ്, ഇത് ഡയബറ്റീസിൽ പണ്ടേ ഉള്ളതാണ്, എക്സ്ചേഞ്ച് ഫുഡ് എക്സ്ചേഞ്ച് എന്നൊക്കെ പറഞ്ഞു പണ്ടേ ഡോക്ടേഴ്സ് പറഞ്ഞു തരുന്നതുമാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, മരുന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് കുറയ്ക്കുക. കുറച്ച് നിങ്ങളുടെ പ്രോട്ടീനും നിങ്ങളുടെ ഫാറ്റും സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. കൂടുതൽ പ്രോട്ടീൻ, കണ്ടമാനം പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല. ആ പ്രോട്ടീനെ കുറിച്ചുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഫാറ്റും നമ്മൾ കണ്ടമാനം കഴിക്കുകയില്ല. ചില ആളുകൾ കണ്ടമാനം ഫാറ്റ് ഇതിൽ ഇഷ്ടം പോലെ കഴിക്കാമെന്ന് കഴിക്കുന്നവരുണ്ട്. അവർക്ക് വണ്ണം കുറയത്തില്ല. അവർ ഈ LCHF ചെയ്യുമ്പോഴും അവർക്ക് വണ്ണം കുറയാതെ ഇരിക്കും. കാരണം അവർ എക്സസീവായിട്ട് കഴിക്കും. കാലറി ഇൻ കാലറി ഔട്ട് ഔട്ട്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞാലും അതിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മൾ ഫിസിക്സ് പഠിക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ എനർജീനെ നമ്മൾ മാറ്ററാക്കുക, മാറ്ററിനെ എനർജി ആക്കുക, അല്ലാതെ അത് ലൂസ് ചെയ്യാനായിട്ട് മാർഗമില്ല. ഈ ഫാറ്റ് തിന്നുന്നത് നമ്മുടെ ബോഡി പ്രോസസ്സ് ചെയ്യാൻ വയ്യാത്തത്, ലിവർ പുറന്തള്ളും എന്നുള്ളത് സത്യമാണ്. പക്ഷേ അങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ സിക്കാവും. അതുകൊണ്ട് നിങ്ങളിത് കൂട്ടി കൂട്ടി, ഒന്ന് കുറച്ചുമ്പോൾ മറ്റത് കൂട്ടി നിങ്ങൾ തന്നെ ഒരു ലഞ്ച് ബാലൻസ് കണ്ടുപിടിക്കാനേ ഒക്കുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. മൂന്നാമതായിട്ട് നമ്മുടെ ഡിന്നർ അഡ്ജസ്റ്റ് ചെയ്യുക. നാലാമത് ടീയുടെ സമയത്ത് കഴിക്കേണ്ട ഫലഹാരങ്ങൾ എന്തൊക്കെയാണെന്നൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുക. നട്ട്സ് കുറച്ച് വാങ്ങിച്ച് വെക്കുക, കപ്പലണ്ടി, അതും ഒക്കെ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി കഴിക്കാൻ പാടില്ല. വളരെ ഹൈ കാലറി ഹൈ ഫാറ്റ് സാധനങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയാണ് നമ്മൾ ഈ ഡയറ്റിലേക്ക് ട്രാൻസിഷൻ ചെയ്യേണ്ടത്. അങ്ങനെ പതുക്കെ ഗ്രാജുവലായിട്ട്, അല്ലാതെ ഒരു ദിവസം എല്ലാം കൂടെ കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് വിശപ്പും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടും. ഇങ്ങനെ നമ്മുടെ ശരീരത്തിനെ ഒരു പുതിയ രീതി പഠിപ്പിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ, ഇതിന് ഒരു മാസം സമയമെടുക്കും, പഠിപ്പിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ലോ ഇതിൽ പോവാം. എന്നാൽ നിങ്ങളുടെ അല്ല എൻ്റെ ശരീരത്തിന് ഇത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നിയാൽ ഞാൻ ഉടനെ തന്നെ അത് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനിത് ഗ്രാജുവലി, എൻ്റെ കാബ്സ് എല്ലാം ഒത്തിരി കുറച്ചാണ്. രാത്രിയിലും അധികമൊന്നും കഴിക്കത്തില്ല. ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാനൊരു സ്റ്റാർവേഷൻ ഡയറ്റിലാണ് ഇരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുന്നത് വളരെ കുറവാണെങ്കിൽ ഇതെല്ലാം വേഗം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം വിശപ്പൊക്കെ തോന്നുകയാണെങ്കിൽ ഗ്രാജുവലായിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും കാർബോഹൈഡ്രേറ്റ് കുറയുമ്പോൾ നമ്മൾക്ക് പല സൈഡ് ഇഫക്ട്സും തോന്നും. അതിലൊന്നാമതായിട്ട് എനിക്ക് തോന്നിയത് ഫ്രീക്വൻറ്റ് യൂറിനേഷനാണ്. രാത്രിയിലൊക്കെ പല പ്രാവശ്യം എണീറ്റ് മൂത്രമൊഴിക്കും. ഈ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ കൊണ്ട് നമ്മുടെ ശരീരത്തിലെ സ്റ്റോർഡ് ഗ്ലൈക്കോജൻ, ലിവറിലും മസിൽസിലുമുള്ള ഗ്ലൈക്കോജൻ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾക്ക് ഈ മൂത്രം എക്സസീവായിട്ട് പോകുന്നത്. അതുപോലെ പ്രോട്ടീനൊക്കെ പ്രോസസ്സ് ചെയ്യുമ്പോൾ കൂടുതൽ സാധനങ്ങൾ പുറന്തള്ളും, കിഡ്നി പുറന്തള്ളും, അങ്ങനെ നമുക്ക് യൂറിനേഷൻ കൂടും. ഈ യൂറിൻ പോകുന്നതിൻ്റെ കൂടെ നമ്മുടെ ശരീരത്തിലെ സോൾട്സ് കൂടും, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡി ലൈഫ് എന്നോട് ഹബീബ് സാറും ഡി ലൈഫും അതിനെ റീപ്ലേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹബീബ് സാറ് പറഞ്ഞു തന്ന മാർഗ്ഗമാണ് 3 ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങാവെള്ളം, അത് കടലിപ്പ് എന്ന് പറയുന്ന ഉപ്പിട്ട നാരങ്ങാവെള്ളം കഴിക്കുക. ഞാൻ ഇങ്ങനെ എനിക്ക് തളർച്ച പോലെ തോന്നിയാൽ അപ്പോൾ തന്നെ 1 ഗ്ലാസ് ഉപ്പിട്ട നാരങ്ങാവെള്ളം കുടിക്കും. അപ്പോൾ ഭയങ്കരമായ വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഡീഹൈഡ്രേഷനും ഇലക്ട്രോലൈറ്റ് ഇംബാലൻസും നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇലക്ട്രോൾ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും, അത് കലക്കി കുടിച്ചാലും മതിയായിരിക്കും. അത് ഒരു പാക്കറ്റൊന്നുമല്ല, അല്പം വെള്ളം നമ്മൾ കുടിക്കുന്ന നാരങ്ങാ വെള്ളത്തിൽ കുറച്ചിട്ടാൽ ഒരു ഇലക്ട്രോലൈറ്റ് ബാലൻസ് വരും. പിന്നെ അത് ഒരു ഇത്. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, ഞാൻ ഈ വളരെ ലോ കാബ് കഴിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ
എനിക്ക് കുറേ ദൂരം നടന്ന് പോലും പോകണം, അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിന് പോകണം, ലിഫ്റ്റ് വെയിറ്റ് ചെയ്താൽ ഒത്തിരി നേരം എടുക്കുന്നു. കഴിയുമെങ്കിൽ ഞാൻ പടി കയറി ഇറങ്ങിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മൂന്ന് നാല് നില പല പ്രാവശ്യം കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എൻ്റെ കാലുകൾക്കൊക്കെ ഭയങ്കര തളർച്ച, എൻ്റെ കാലിൻ്റെ മസിലൊക്കെ വളരെ ബേൺ ചെയ്യുന്ന പോലെ തോന്നുമായിരുന്നു. അതെന്താണെന്ന് പറഞ്ഞാൽ ആ സ്റ്റോർഡ് ഗ്ലൈക്കജൻ എല്ലാം ബേൺ ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ബോഡിയിലോട്ട് കാർബോഹൈഡ്രേറ്റ് ഇല്ലാതെ വരുമ്പോൾ നമുക്കിങ്ങനെ ബേണിങ്ങും മസിൽസൊക്കെ വരും. അത് കാരണം നമ്മൾ എക്സ്ട്രാ ഫിസിക്കൽ എക്സേർഷൻ ലൈക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നു, എക്സസൈസ് ചെയ്യാൻ പോകുന്നു എങ്കിൽ അല്പം കാർബോഹൈഡ്രേറ്റ് അതിൻ്റെ തൊട്ട് മുമ്പ് കഴിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് വരികയില്ല എന്നാണ് എൻ്റെ മകൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇത് അവൻ ഡയബറ്റിക് ഒന്നുമല്ല, അവനൊരു വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു യങ് മാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മസിൽ ബേൺ ഉണ്ടായാൽ നിങ്ങളത് മനസ്സിലാക്കുക, ഗ്ലൈക്കോജൻ കുറവായതുകൊണ്ടാണ്. ഈ LCHF ഇതിലനുസരിച്ച് ഈ മസിൽ ബേണൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നമ്മളൊന്നും കാർബോഹൈഡ്രേറ്റ് കഴിച്ചില്ലെങ്കിൽ ബോഡി പിന്നെ ഫാറ്റിനെ ബേൺ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസിഷൻ സ്റ്റെപ്പാണത്. അപ്പം നമ്മൾ കീറ്റോ ഡയറ്റിലാണെങ്കിൽ മണിയടിക്കുന്നു, ഞാനിന്ന് മുറി മാറി വെളിച്ചം കിഴത്തിന് വേണ്ടി. മണി 7 രാവിലെ. കീറ്റോ ഡയറ്റിലാണെങ്കിൽ ഇതിൻ്റെ നമ്മളത് കീറ്റോസിസിലേക്ക് പോകുന്നതിൻ്റെ ട്രാൻസിഷൻ ലക്ഷണങ്ങളായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കാർബോഹൈഡ്രേറ്റ് കഴിക്കാറില്ല അവർ. ഞാൻ എനിക്ക് 2-3 ദിവസമൊക്കെ ഇങ്ങനെ മസിൽ ബേൺ ചെയ്തുകൊണ്ടിരുന്ന രാത്രി കിടക്കാൻ നേരമൊക്കെ വളരെ പ്രയാസം തോന്നി. അപ്പോഴാണ് എൻ്റെ മോൻ എന്നോട് പറഞ്ഞത് അത് ഗ്ലൈക്കോജൻ ഡിപ്ലീഷൻ കൊണ്ടാണെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് മസിൽ ബേൺ ചെയ്താൽ അപ്പോൾ ഞാൻ കുറച്ച് കാർബോഹൈഡ്രേറ്റ് വളരെ കുറച്ച് ഒരു മധുരമുള്ള ഒരു പഴത്തിൻ്റെ ഒരു കഷ്ണമോ വല്ലതും കഴിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ വരും എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇച്ചിരി മസിലിന് ഒരു ബേണിങ് സെൻസേഷൻ തോന്നും, മസിൽ ടയർഡായെന്ന് തോന്നും. കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിലേക്ക് നടന്നപ്പോൾ കുറച്ച് വളരെ സ്പീഡിലാണ് ഞാൻ നടക്കുന്നത്, തക്ക സമയത്ത് ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് തന്നെ എൻ്റെ കാലിന് തളർച്ച വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ രാവിലെ ഒന്നും കഴിക്കാതെ ഈ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് ഒരു വേറൊരു സൈഡ് ഇഫക്റ്റ്. വേറെ ഒന്ന്, എനിക്ക് ചിലപ്പോഴൊക്കെ വളരെ വീക്ക്നെസ് വരുന്നത് പോലെയും ഒക്കെ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു തളർച്ച പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഡി ലൈഫ് പറഞ്ഞത് പ്രകാരം ഞാനൊരു മൾട്ടി വൈറ്റമിനും അതിൻ്റെ കൂടെ ഒരു മഗ്നീഷ്യം സപ്ലിമെൻറ്റും വാങ്ങിച്ച് കഴിച്ചു. ഈ മഗ്നീഷ്യം, മിക്കവാറും ആളുകൾ മഗ്നീഷ്യം ഡെഫിഷ്യൻ്റാണ്. ധാരാളം ഇലക്കറികൾ എന്നും കഴിക്കുന്നവർക്ക് അത് കാണുകയില്ല. പിന്നെ അത് മഗ്നീഷ്യം ഉള്ള ഒരു സാധനമാണ് കൊക്കോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ആണെന്ന്. പക്ഷേ എൻ്റെ മകനും അത് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവനും പാല് കുടിക്കുമ്പോൾ ഗ്യാസ്, എനിക്കുള്ളതുപോലെ അത്ര അക്യൂട്ട് അല്ലെങ്കിലും. പക്ഷേ ഈ മഗ്നീഷ്യം സപ്ലിമെൻറ്റ് കഴിച്ചതോടെ അതൊക്കെ അവൻ്റേത് മാറി, എൻ്റേത് മാറിയോ എന്ന് ഞാൻ നോക്കിയില്ല, ഞാൻ പാല് കുടിച്ചില്ല. ലാക്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ് നമുക്ക് ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. ആ എൻസൈമിന് മഗ്നീഷ്യം, ഒരു സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് മഗ്നീഷ്യം ഇൻ ദ ബോഡി ഉണ്ടെങ്കിലേ അതത് ഡൈജസ്റ്റ് ചെയ്യാൻ ലാക്ടേസ് ആക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് ആണെന്ന് സ്വയം നിശ്ചയിച്ചാൽ ചിലപ്പോൾ അതൊരു ഡെഫിഷ്യൻസി ആയിരിക്കും. ഇപ്പോൾ പല കാര്യങ്ങളും ഡെഫിഷ്യൻസി ആയിരിക്കും നമുക്കുള്ളത്. നമുക്ക് എന്താ, അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ന്യൂട്രീഷനിസ്റ്റിൻ്റെയും പിന്നെ നമ്മുടെ ഈ പ്രോസസ്സിങ് ഇത് ലാക്ടേസ് വേണം, അത് വേണം, ഇത് വേണം, ഇതൊക്കെ അറിയുന്നത് ഒരു ബയോ കെമിസ്ട്രിയുടെ ആളാണ്. നമുക്കൊരു ബയോ കെമിസ്ട്രിയുടെ ആളിനെയും അതിൻ്റെ കൂടെ തന്നെ ഒരു എൻഡോക്രൈനോളജിസ്റ്റ്, ഇവരെല്ലാം ഉള്ള ഒരു പാനൽ ഡയബറ്റീസുകാരെ സഹായിക്കാനായിട്ട് വേണ്ടതാണ്. ഞാൻ ഇത് വെറുതെ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് പറയുന്നത്, ഒരു മെഡിക്കൽ അഡ്വൈസായിട്ട് നിങ്ങൾ കരുതരുത്. ഒരു സ്പൂൺ ചോറ് എത്രയാണെന്ന് ചോദിക്കുന്ന ആൾ ചിലപ്പോൾ എന്നെക്കാളും വളരെ ഫിറ്റായിട്ടുള്ള, ആക്റ്റീവായിട്ടുള്ള, ജോലി ചെയ്യുന്ന യങ് മാൻ ആയിരിക്കും. ആ ആളിന് ഈ ഒരു സ്പൂൺ ചോറൊന്നും തികയില്ല, പകരം അയാൾക്ക് പ്രോട്ടീനും കൂടുതലായിട്ട് ആവശ്യം വന്നേക്കും. അപ്പോൾ ഈ ചോറൊന്നും കഴിക്കാത്ത LCHF ആണെങ്കിൽ അങ്ങനെ ചോറ് കഴിക്കാനേ പാടില്ല. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾ
അവനവൻ്റെ ബോഡി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ബേസ് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റ് ഇടയ്ക്കുള്ള സ്നാക്കിംഗ് കുറയ്ക്കുക, നിർത്തുക, പൂർണ്ണമായിട്ട് നിർത്തുക. ആ സമയത്ത് കാലറി വാല്യൂ ഇല്ലാത്ത ഏതെങ്കിലും കുടിക്കുക. രണ്ടാമതായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും മീൽ ബൈ മീലായിട്ടും നിങ്ങൾ കുറയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ ആ മരുന്ന് ആദ്യമേ തന്നെ കുറച്ച് കുറയ്ക്കേണ്ട ആയിട്ട് വരും. അപ്പോൾ അതിനുവേണ്ടി ഒരു ഡോക്ടറുടെ സഹായം ചോദിച്ച് മരുന്നുകൾ, ഇൻസുലിനോ അല്ല ഇൻസുലിനോ ജെനിക്കായിട്ടുള്ള ചില ഗുളികകളുണ്ട്, ഫുഡ് അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന ഗുളികകളുണ്ട്, ഇതെല്ലാം ഗ്രാജുവലായിട്ട് കുറയ്ക്കേണ്ടതായ ആവശ്യവും വരും. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ എൻ്റെ ഡയറ്റിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഡി ലൈഫിൻ്റെ സപ്പോർട്ടാണ് എല്ലാത്തിനും എടുത്തത്. അത് ഡി ലൈഫിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, കഴിഞ്ഞ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, അത് ഞാൻ പുറകെ പറയാം. ഒരു മൾട്ടി വൈറ്റമിൻ കഴിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് നമുക്കിപ്പോൾ കിട്ടുന്നില്ല, കാരണം നമ്മുടെ മണ്ണ് സോയിലൊക്കെ ഡിപ്ലീറ്റഡ് ആണ്. അപ്പോൾ അതിനകത്ത് പണ്ടുണ്ടായിരുന്ന മിനറൽസ് ഒന്നും ഇപ്പോഴില്ല. അതുമാത്രമല്ല, നമ്മളെന്നും ഇലക്കറികളും നമ്മൾ പണ്ടത്തെ പോലെ വേറിയുടെ ഒരു ഡയറ്റ് നമ്മൾ കഴിക്കുന്നുമില്ല. ഏതായാലും ഇനിയുള്ള കാര്യങ്ങൾ പുറകെ പറയാം. നന്ദി, നമസ്കാരം. ഇത് 21 മിനിറ്റിൽ കൂടുതലായി, ഞാൻ 15 മിനിറ്റിൽ നിർത്തണം എന്ന് വിചാരിച്ചതാണ്.